സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ കവർച്ച നടത്തിയ പ്രതി പിടിയിൽ. ബീഹാർ സ്വദേശി മുഹമ്മദ് ഇർഷാദ് കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നാണ് പിടിയിലായത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് പ്രതി ജോഷിയുടെ കൊച്ചിയിലെ പനമ്പിള്ളി നഗറിലെ വീട്ടിൽ വൻ കവർച്ച നടത്തിയത്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള കാറിലാണ് പ്രതി രക്ഷപ്പെട്ടതെന്ന് കണ്ടെത്തിയ പോലീസ് അതിസൂക്ഷ്മമായ അന്വേഷണത്തിലാണ് തനിയെ കാർ ഓടിച്ചു പോയ പ്രതി പിടിയിലുമായത്. കാറിൻ്റെ ചിത്രങ്ങളും മറ്റു വിവരങ്ങളും ഉൾപ്പെടെ പോലീസ് കർണാടക പോലീസിന് കൈമാറിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. 1 കോടിയിലേറെ രൂപ വില മതിക്കുന്ന സ്വർണ വജ്രാഭരണങ്ങളും വാച്ചുകളും മോഷണം പോയത്. ഉത്തരേന്ത്യയിൽ നിന്നെത്തി കവർച്ച നടത്തി മടങ്ങുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്ന് പോലീസിൻ്റെ നിഗമനം കൃത്യമായി. പ്രാദേശിക മോഷ്ടാക്കളും അടുത്തിടെ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ കള്ളന്മാരും അന്വേഷണ പരിധിയിലുണ്ടായിരുന്നു. എറണാകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി രാജ്കുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നത്. കവർച്ച നടക്കുമ്പോൾ ജോഷിയും ഭാര്യയും മരുമകളും കുട്ടികളും വീട്ടിലുണ്ടായിരുന്നു. സംഭവ ദിവസം പുലർച്ചെ 5:30 ജോഷിയുടെ ഭാര്യ സിന്ധു ഉണർന്നപ്പോഴാണ് ജനലും അടുക്കളവാതിലും തുറന്നു കിടക്കുന്നതായി കണ്ട് പരിശോധിച്ചത്. ജോഷിയുടെ മകൻ അഭിലാഷിൻ്റെ പരാതിയിൽ സൗത്ത് പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. വീടിന് ചുറ്റുമുള്ള CCTV ക്യാമറകളിലെ ദൃശ്യങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിരുന്നു. പൂർണ്ണമായും മുഖം മറയ്ക്കാത്ത മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു. അടുക്കള ജനലിൻ്റെ കമ്പികൾ വളച്ചാണ് മോഷ്ടാവ് അകത്തു കടന്നത്. മുകളിലത്തെ നിലയിലുള്ള ആളില്ലാത്ത 2 മുറികളിലെ ലോക്കർ കുത്തി തുറന്നാണ് മോഷണം നടത്തിയത്. 25 ലക്ഷം രൂപയുടെ 2 വജ്ര നെക്ലേസ്, 10 വജ്രമോതിരങ്ങൾ, 8 ലക്ഷം രൂപ വിലയുള്ള 8 വജ്രക്കമ്മലുകൾ, 10 സ്വർണമാലകൾ, 10 വളകൾ, വില കൂടിയ 10 വാച്ചുകൾ തുടങ്ങിയവയാണ് മോഷണം പോയത്. അടുക്കളവാതിൽ തുറന്നാണ് പ്രതി രക്ഷപ്പെട്ടതും. ഇന്നലെ രാത്രി 1:30-2 മണിക്കുമിടയിലായിരുന്നു മോഷണം നടന്നതെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. തൊപ്പിധരിച്ചെത്തിയ മോഷ്ടാവ് ജനലിനു സമീപത്തെത്തുന്നതും ജനൽ തുറക്കുന്നതുമായ ദൃശ്യങ്ങളാണ് CCTV നിന്നും പോലീസിന് ലഭിച്ചത്. ഇതിനുശേഷമുള്ള ദൃശ്യങ്ങൾ ലഭിക്കാത്തത് മോഷ്ടാവ് CCTV ക്യാമറകൾ മറുവശത്തേക്ക് തിരിച്ചുവെച്ചതിനാലാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. കയ്യുറ ധരിച്ചാണ് മോഷ്ടാവ് എത്തിയത്. പ്രതി ഇതര സംസ്ഥാനക്കാരനാണോ എന്ന സംശയം പോലീസിന് നേരത്തെ ഉണ്ടായിരുന്നു.